ജാസ്മിൻ പോയാലും നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിൻ വരുത്തി വെക്കുന്ന പ്രശ്നങ്ങൾക്കും ചർച്ചകൾക്കും ഒന്നും ഒരു അവസാനവും ഇല്ല കേട്ടോ. ഇപ്പോൾ ജാസ്മിൻ പുതിയ പ്രശ്നം ഉണ്ടാക്കിയെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ജാസ്മിന്റെ കോഫി പൗഡറാണ് ഇപ്പൊ ഇവിടുത്തെ വില്ലൻ. നമുക്ക് എല്ലാവർക്കും അറിയാം ലാലേട്ടൻ സമ്മാനിച്ചതായിരുന്നു ജാസ്മിൻ ആ കോഫി പൗഡർ. ജാസ്മിൻ ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു കോഫി പൗഡർ. ജാസ്മിൻ ഇല്ലാത്ത ബിഗ് ബോസ് ഹൗസിൽ ഇനി ആ കോഫി പൗഡർ ആര് ഉപയോഗിക്കണം എന്നാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോ നമ്മുടെ ജാസ്മിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് താനെന്ന് പറയുന്ന റിയാസ് എല്ലാവരോടും കൂടി പറയുകയാണ്, ജാസ്മിനെ വേദനിപ്പിച്ചവർ ആ കോഫി പൗഡർ ഉപയോഗിക്കാൻ പാടില്ലെന്ന്. വേദനിപ്പിച്ചവർ ആരൊക്കെയാണ്? നമ്മുടെ ദിൽഷയും ലക്ഷ്മി പ്രിയയും ബ്ലെസ്ലിയുമാണെന്നാണ് റിയാസ് പറയുന്നത്. ഇവർ മൂന്ന് പേരും പ്രത്യേകിച്ച് അത് തൊടുവ പോലും ചേരുന്നതാണ് റിയാസിന്റെ വാദം. നമ്മുടെ ദിൽഷ എല്ലാവർക്കും അറിയാലോ, റോബിൻ ഇപ്പൊ പോയി കഴിഞ്ഞതിന് ശേഷം ദിൽഷയ്ക്ക് റോബിന്റെ ആ ഒരു പ്രതികരണ ശേഷിയും റോബിന്റെ ആ എന്തൊക്കെയോ ദിൽഷയിലേക്ക് എന്താ കൈമാറ്റപ്പെട്ട അവസ്ഥയാണ്. എന്തുണ്ടെങ്കിലും പ്രതികരിക്കാനും നിലപാട് പറയാനും എല്ലാ കാര്യത്തിലും മുൻപന്തിയാണ് ദിൽഷ. നമ്മുടെ ദിൽഷയും റിയാസും ഈ കോഫി പൗഡറിന്റെ കാര്യം പറഞ്ഞ് പൊരിഞ്ഞിടിയിലാണ്, പൊരിഞ്ഞിടിയിൽ. ഇവിടെ ആർക്കും ഒന്നും ബിഗ് ബോസ് സ്പെഷ്യലായി കൊടുത്തിട്ടില്ല. എന്തുണ്ടെങ്കിലും എല്ലാവരും ഒരുപോലെ തന്നെ മെടുക്കണം എന്ന് ദിൽഷ പറയുന്നുണ്ട്. അതിനിടയിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ കപ്പ് പിന്നെ എന്തിനാണ് എറിഞ്ഞു പൊട്ടിച്ചത്? അങ്ങനെ നിനക്ക് ചെയ്യാമെങ്കിൽ ഈ കോഫി പൗഡർ ഇവിടെയുള്ള എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാമെന്നും ദിൽഷ പറയുന്നുണ്ട്. പക്ഷെ റിയാസ് അതൊന്നും സമ്മതിക്കുന്നില്ല. അതിനിടയ്ക്ക് ധന്യയൊക്കെ വന്ന് അത് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് റിയാസിനെ. അതിലും വലിയ കോമഡി നമ്മുടെ ബ്ലെസ്ലിയാണ്. ബ്ലെസ്ലി അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഞാൻ എന്താണെങ്കിലും ഇത് കുടിച്ചിരിക്കും എന്ന് പറഞ്ഞ് ബ്ലെസ്ലി പോകുന്നുണ്ട്. റിയാസ് ഇത്രയ്ക്കും തരം താഴ്ന്ന റിയാസിനോട് ഒന്നു മാത്രമേ ചോദിക്കാനുള്ളൂ, ഒരു കുടുംബത്തിൽ താമസിക്കുമ്പോൾ ഒരു സാധനം മറ്റുള്ളവർ എടുക്കരുത്, അത് കഴിക്കരുതെന്ന് പറയുന്ന അത്ര ചീപ്പ് പരിപാടി വേറെ ഇല്ല. വേറെ എന്തിനോട് വേണമെങ്കിലും നമുക്ക് ചീപ്പായിട്ട് പെരുമാറാം, പക്ഷെ ആഹാര കാര്യത്തിൽ അങ്ങനെ കാണിക്കുന്ന അത്രയും ഒരു ചീത്ത കാര്യം വേറെ ഇല്ല. പക്ഷേ റിയാസ് വെല്ലുവിളിക്കുന്നത് നമ്മുടെ ദിൽഷയും ബ്ലെസ്ലിയും ലക്ഷ്മിപ്രിയൊക്കെയാണ്. അവരോടൊരു സാധനം എടുക്കരുതെന്ന് റിയാസാണ് പറയുന്നതെങ്കിൽ പിന്നെ അവരത് എടുക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയാമല്ലോ. ഇത്രയും സംഭവങ്ങൾ അവിടെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവസാനം ബ്ലെസ്ലിയുടെ വക ഒരു കൗണ്ടർ, ധന്യ ചേച്ചി എനിക്ക് ഇപ്പോൾ ഒരു കോഫി കുടിക്കണം. ധന്യ അതിന് മറുപടിയായി ചോദിച്ചത് നിനക്ക് ഇപ്പം തന്നെ കോഫി വേണോ എന്നായിരുന്നു.